Good Modicare morning friends, welcome to Modicare Malayalam. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ജോയിൻ ഓർ ഹൗ ടു രജിസ്റ്റർ ഇൻ മോഡിക്കെയർ ബിസിനസ്. അതായത് നമ്മുടെ ഡൗൺലൈൻ ആയിട്ട് ഒരാളെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് കാണാം. സോ ഇന്ന് ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് മോഡിക്കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. അതായത് അവരുടെ അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, അതുകൂടാതെ ഒരു ഫോട്ടോ ഐ ഡി ആൻഡ് ഒരു അഡ്രസ് ഐ ഡി പ്രൂഫ് വേണം. അപ്പം എന്തൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് എന്നുള്ളത് ഞാൻ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം. ഇപ്പം അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മേടിക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ ഇമെയിലിൽ ഷെയർ ചെയ്ത് തരാൻ പറയുക. സോ നമുക്ക് പ്രോസസ്സ് കാണാം. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം നമ്മുടെ മോഡിക്കെയറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് സ്പോൺസറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സോ ഏറ്റവും ടോപ്പിൽ വരുന്നത് സ്പോൺസർ ചെയ്യുന്ന ആളുടെ എം സി ഐ ഡിയും പേരുമാണ്. അത് വേണേൽ നമുക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ടൈറ്റിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, സെക്കൻഡ് നെയിം കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. സോ ഇവിടെ ടോപ്പിൽ ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾ എപ്പോഴും 18 ഇയേഴ്സിൻ്റെ എബോ ആയിരിക്കണം. ഇവിടെ ഇയറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആളുടെ ബർത്ത് ഇയർ ചൂസ് ചെയ്യുക, രണ്ട് ബർത്ത് ഡേറ്റ്, മന്ത് ആൻഡ് ഡേറ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് കോ അപ്ലിക്കൻ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ജോയിൻ്റ് ആയിട്ടാണ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോ അപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ല. പിന്നെ മാരിറ്റൽ സ്റ്റേറ്റസ്, ഓക്കെ, ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇവിടെ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം, സ്റ്റേറ്റ് ചൂസ് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യുക, പിൻകോഡ് പ്രൊവൈഡ് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ് കൊടുക്കുക, പിന്നെ പ്രിഫേർഡ് എം എസ് സി ചൂസ് ചെയ്യുക. അതായത് നമുക്ക് 2-3 എം എസ് സി ആണ് ഉള്ളത്, അതിൽ ഞാൻ കൊച്ചിൻ ക്യാമ്പസ് ചൂസ് ചെയ്യാം. പാസ്വേഡ്, എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. സോ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് രണ്ടും സെയിം ആയിരിക്കണം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം ആ പ്രീവിയസ് സ്റ്റെപ്പിൽ നിങ്ങൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ അഡ്രസ്സ് പ്രൂഫും ഫോട്ടോ ഐ ഡി പ്രൂഫും കൊടുക്കുന്നത്. സോ അഡ്രസ്സ് പ്രൂഫ് വാലിഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ടെലിഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, ഗ്യാസ് കണക്ഷൻ ബിൽ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പാസ്ബുക്ക്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ നിന്ന് മേടിച്ച് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ ആധാർ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ നമുക്ക് ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാം. എൻ്റെ നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ആധാർ കാർഡിൻ്റെ ഫോട്ടോ ചൂസ് ചെയ്യാം. അതുപോലെ ഫോട്ടോ ഐ ഡി പ്രൂഫ് അക്സെപ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. സോ ഞാൻ ഇവിടെയും ആധാർ കാർഡ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്യുമെൻ്റ് നമ്പർ കൊടുക്കുക, ബ്രൗസ് ചെയ്യുക. ഞാൻ എൻ്റെ ആധാർ അറ്റാച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഐ അക്സെപ്റ്റ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ടു ബിക്കം എ മോഡിക്കെയർ കൺസൾട്ടൻ്റ് എന്നുള്ള ഇത് ടിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കിതുപോലൊരു സക്സസ് മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആ പുതിയ കസ്റ്റമറിൻ്റെ എം സി ഐ ഡി ക്രിയേറ്റ് ആവും. അപ്പം സെയിം ടൈം നമ്മൾ ഇതിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ അഡ്രസ്സിലും അവർക്കൊരു സക്സസ്ഫുൾ മെസ്സേജും വിത്ത് എം സി ഐ ഡി അവർക്കും കിട്ടുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡികെയറിൽ ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ്. താങ്ക് യു. ബൈ.